കഴിഞ്ഞ ദിവസം കരൺ ഥാപ്പറും ഗോപാലകൃഷ്ണപിള്ള സാറും തമ്മിൽ ദി വയർ എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയയിൽ നടത്തിയ ഒരു അഭിമുഖം ഞാൻ സംപ്രേക്ഷണം ചെയ്തിരുന്നു. എഡിറ്റിംഗ് ഒന്നുമില്ലാതെ അവർ പറയുന്ന അതേ ഭാഷയിൽ അതേ കണ്ടൻറ് തന്നെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ട് എല്ലാവരും കേൾക്കാനുള്ള അവസരമുണ്ടാക്കിയത്. അത് പറഞ്ഞപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് കരൺ ഥാപ്പർ തന്നെ പറഞ്ഞത്, ഞാനൊരു സെക്യുലർ മുസ്ലിം, ഒരു ഇന്ത്യൻ മുസ്ലിം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇന്ത്യയെ കാണുന്നത്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഇന്ത്യയെ കാണുന്നത് എന്ന അഭിമുഖം നടത്തിയപ്പോഴാണ് ഒരു സെക്യുലർ ഹിന്ദു എങ്ങനെയാണ് ഈ ഭരണത്തെ കാണുന്നത് എന്ന് ചോദിക്കണമെന്നൊരാൾ ആവശ്യപ്പെട്ടതും താൻ ആ ഇൻ്റർവ്യൂ നടത്തുന്നതെന്നും കരൺ ഥാപ്പർ പറയുകയുണ്ടായി. അതിൻ്റെ അടിയിൽ വന്ന ഒരു കമൻ്റാണ്, വെൻ ക്യാൻ ഐ സി എ സെക്യുലർ മുസ്ലിം ഇൻ്റർവ്യൂ? എന്നിട്ട് അദ്ദേഹം ചിരിച്ചിട്ടുണ്ട്. അത് ചിരിയാണോ ഇളിയാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും ആ ഇളിക്കുന്നവരുടെ താഴെ തന്നെ ചക്കിക്കൊത്ത ശങ്കരൻ പോലെ രാജേഷ് രഞ്ജൻ എന്ന് പറയുന്ന ഒരാൾ കമൻ്റ് എഴുതിയിരിക്കുന്നത് നോ സച്ച് പേഴ്സൺ എക്സിസ്റ്റിംഗ് എന്നാണ്. അങ്ങനെ ഒരാൾ നിലനിൽക്കുന്നതേയില്ല എന്ന് പറഞ്ഞാൽ ഒരു സെക്യുലർ മുസ്ലിം എന്ന് പറയുന്ന ഒരു മുസ്ലിം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ വർത്തമാനകാല ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതിയിലെ ഒരു മനോഹരമായ ബ്രാൻഡ് അംബാസിഡറാണ് ഈ രഞ്ജിത്ത് രഞ്ജൻ എന്ന് പറഞ്ഞാൽ. ഏതായാലും അത് പറഞ്ഞപ്പോൾ ഞാൻ ആ അഭിമുഖം തപ്പിപ്പോയി. 7-8 ദിവസങ്ങൾക്ക് മുമ്പാണ് അത് നടത്തിയതെന്ന് അത് കണ്ടപ്പോൾ തോന്നി. ഏതായാലും ആ അഭിമുഖം കൂടി പ്രേക്ഷകർ കേൾക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കരൺ ഥാപ്പർ സിയാവ് സലാം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനും ഹിന്ദു ദിനപത്രത്തിലെ ജേർണലിസ്റ്റുമായ മനുഷ്യനെയാണ് ഈ അഭിമുഖത്തിൽ അദ്ദേഹം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും. വർത്തമാനകാല ഇന്ത്യയിൽ, നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു സെക്യുലർ മുസ്ലിമിൻ്റെ വികാരം, അല്ലെങ്കിൽ എന്താണ് ചിന്ത എന്ന് തുടങ്ങുന്ന ആ ചോദ്യത്തിലൂടെ ആരംഭിക്കുമ്പോൾ തന്നെ സിയാവ് സലാം പറയുന്നുണ്ട്, നരേന്ദ്രമോദിയുടെ ഇന്ത്യ എന്നുള്ളതല്ല, കണ്ടംപററി ഇന്ത്യ, അതായത് ഗോപാലകൃഷ്ണപിള്ള സാർ പറഞ്ഞതുപോലെ തന്നെ വർത്തമാനകാല ഇന്ത്യയെക്കുറിച്ചാണ് താൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളും ചിന്തകളും വർത്തമാനകാല സ്ഥിതിവിശേഷവും സവിസ്തരമായി അതിൽ പറയുന്നുണ്ട്. ഏതാണ്ട് 10-40 മിനിറ്റ് ഉണ്ടത്. അത് വെർബാറ്റിയം ട്രാൻസ്ലേറ്റ് ചെയ്യുക ഇത്തിരി പ്രയാസമാണ് എന്ന് മാത്രവുമല്ല, അത്തരമൊരു ട്രാൻസ്ലേഷൻ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഈ അഭിമുഖത്തിൽ പ്രധാനമായും സിയാവ് സലാം പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യയുടെ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഓരോ സന്ദർഭങ്ങളും അതിലെ അനുഭവങ്ങൾ ചേർത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും വളരെ കലുഷിതമായ അന്തരീക്ഷത്തിൽ 1992 ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നു. അന്ന് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത്, വലിയ കലാപമുണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹം UPയിലാണ് താമസിക്കുന്നത്. ഈ കലാപമുണ്ടായ വേളയിൽ തന്നെ അയൽവീട്ടിലെ മറ്റൊരു ഹിന്ദുമത സമുദായത്തിൽപ്പെട്ട ചില കുടുംബാംഗങ്ങൾ തൻ്റെ വീട്ടിലെത്തി, ഒന്നെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നുകൊള്ളൂ, അവിടെ താമസിക്കാമെന്നും, അതിന് തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ ഞങ്ങൾ 3-4 ഈ വീട്ടിൽ താമസിക്കാം, എന്നിട്ട് ആരെങ്കിലും നിങ്ങളെ ശല്യം ചെയ്യാൻ വരുന്നെങ്കിൽ ഞങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത്രേ. എന്നാൽ 2020 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അയോധ്യയിൽ പുതിയ ക്ഷേത്രത്തിൻ്റെ ശിലപാകാൻ പോയ സന്ദർഭത്തിൽ ഇതുപോലെ തന്നൊരു കലുഷിതമായ അന്തരീക്ഷം അവിടെ ഉണ്ടായെങ്കിലും ഒരാൾ പോലും അന്വേഷിച്ച് വന്നില്ല എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ 92 നിന്നും ഏതാണ്ട് 30 പിന്നിടുമ്പോഴേക്കും ഇന്ത്യയുടെ ഒരു സ്ഥിതിവിശേഷം എങ്ങനെ മാറി എന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ ഉണ്ടായ മറ്റൊരനുഭവം പറയുന്നത്, അദ്ദേഹം ഇന്ത്യൂ ദിനപത്രത്തിലാണ് ജോലി ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ശമ്പളമടക്കമുള്ളവ ബാങ്ക് അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുന്നത്. അങ്ങനെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന ആ തുകയെടുക്കാനായി പലപ്പോഴും ATMലാണ് അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു തവണ ബാങ്കിൽ പോകേണ്ടി വന്നപ്പോൾ കൂടെ ഒരു സുഹൃത്തുകൂടിയുണ്ട്. അദ്ദേഹത്തോട് ബാങ്ക് ജീവനക്കാരൻ ചോദിക്കുകയാണത്രേ, ഇദ്ദേഹത്തിന് ദീക്ഷയും പ്രകടമായി കണ്ടാൽ ഒരു മുസ്ലിം ഭാവവുമൊക്കെ ഉണ്ട്. മുസ്ലിം ഭാവം എന്ന് പറയുമ്പോൾ ഒരു പേരുകാരനോടൊപ്പം ദീക്ഷ വരുമ്പോഴാണ് അതിൻ്റെ മാനം പര്യായപദം മാറുന്നത്. എന്നാൽ വേറൊരു പേരിനൊപ്പം ദീക്ഷ വന്നാൽ അതിൻ്റെ പര്യായപദം മാറൂല.
ഏതായാലും അദ്ദേഹത്തോട് ചോദിക്കുകയാണത്രേ, ഈ കാശ് കൊടുക്കുന്ന എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയാണോ എന്ന്. ഒരു ബാങ്കിലെ സാധാരണക്കാരനായ മനുഷ്യൻ്റെ മനസ്സിലെ ചിന്തയാണ് ഇത് പറയുന്നത്. അദ്ദേഹം തിരിച്ച് വളരെ സ്ഫുടമായി ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചത്രേ, മൗലാനയ്ക്ക് ഇംഗ്ലീഷ് അറിയുമോ എന്ന്. എന്നുവെച്ചാൽ അങ്ങനെ ഇംഗ്ലീഷ് അറിയാവുന്നവരല്ല ഇത്തരക്കാരെന്നൊരു മുൻവിധിയും അവിടെയുണ്ട്. ഒടുവിൽ അദ്ദേഹം മാപ്പ് പറയുകയും ഒക്കെ ചെയ്തു. പക്ഷേ മാപ്പൊക്കെ പറഞ്ഞുവെങ്കിലും ഈ പറയുന്ന തന്നെപ്പോലെ ഒരു ജേർണലിസ്റ്റോ ഒരു മിഡിൽ ക്ലാസ്സും വിദ്യാഭ്യാസമൊക്കെയുള്ള ഒരു മേൽവിലാസമുള്ള ഒരു മുസ്ലിമിൻ്റെ സ്ഥിതിവിശേഷമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ തന്നെ പല എയർപോർട്ടുകളിലും ഈ രൂപവും ഭാവവും പേരും കണ്ടാൽ സാധാരണ പരിശോധിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിശോധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യ മഹാരാജ്യത്തുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ പറയുന്നു. അതും കൂടാതെ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജ് പോപ്പുലേഷനാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ ഞങ്ങൾ തിരഞ്ഞെടുത്ത രാജ്യമാണ്, ആരെങ്കിലും കൊണ്ടുവന്ന് ഉപേക്ഷിക്കപ്പെട്ട രാജ്യമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ലാഹോറിലാണ് ജീവിച്ചത്. യഥാർത്ഥത്തിൽ ഇന്ത്യ പാക് വിഭജനം ഉണ്ടായപ്പോൾ സെക്യുലർ ഇന്ത്യയോടൊപ്പം നിൽക്കണം എന്ന് പൂർവ്വപിതാക്കൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തുടരുന്നവരാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ചിലപ്പോഴൊക്കെ പറയുന്നത് പോലെ അനങ്ങിയാലുടൻ പാകിസ്ഥാനിൽ പൊയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലുടൻ തന്നെ രാജ്യദ്രോഹിയാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലത്ത് ഇന്ത്യ വേണമെന്ന് തീരുമാനിച്ച് ഇന്ത്യ മതിയെന്ന് തീരുമാനിച്ച് ഇന്ത്യയിലേക്ക് വന്ന ഒരു സമൂഹത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് തങ്ങളെന്നും അതുകൊണ്ട് ആർക്കും തങ്ങളെ അങ്ങനെ ആട്ടി അകറ്റാനും മുസ്ലിം മുക്ത ഭാരത് ഉണ്ടാക്കാനുമൊന്നും സാധ്യമാവുകയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഈ പറയുന്ന ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന സംഭവ വികാസങ്ങൾ ഓരോന്നോരോന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ്. ലിഞ്ചിങ് നടത്തി, ആൾക്കൂട്ട സദാചാരാക്രമണം നടത്തി, അഖ്ലാഖിനെ കൊന്നതു മുതൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ ഈദിൻ്റെ തലേന്നാൾ ഇതുപോലെ തന്നെ ഈ പറയുന്ന ആൾക്കൂട്ടം കൂടി ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കൊന്ന കഥ പോലും ഇന്ത്യയിൽ സംസാരിക്കുകയാണ്. ഏകസിവിൽ കോഡ് കൊണ്ടുവന്ന് തുല്യതയാക്കി മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മക്കളും ആ മനുഷ്യരുമൊക്കെ എത്ര വേദനയിലാണ് കഴിയുന്നത് എന്നുള്ളതും സിയാവുർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പറയുന്നുണ്ട്. ഗുജറാത്തിലെ മേവാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ കർഷക വൃത്തിക്ക് പശു വളർത്തലിന് പാലുൽപ്പാദനത്തിന് പ്രസക്തമായ സ്ഥലമായിരുന്നു. അവിടെ കൂടുതലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. എന്നാൽ അവരിൽ നിന്ന് മഹാഭൂരിപക്ഷം പേരും ആ തൊഴിലിൽ നിന്ന് മാറി മറ്റ് തൊഴിലുകളിലേക്ക് പോകുന്നു. കാരണം മറ്റൊന്നുമല്ല, അവരുടെ മക്കളോ കൊച്ചുമക്കളോ ആരെങ്കിലും ഈ പശുവിനെയും കൊണ്ട് എവിടേക്കെങ്കിലും പോയാൽ അപ്പോൾ തന്നെ ആൾക്കൂട്ട ആക്രമണം ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിനേക്കാൾ ദയനീയമായ ഒരു കഥ അദ്ദേഹം പറയുന്നത് ഈ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ ധാരാളം മുസ്ലിം സ്ത്രീകൾ പല സ്ഥലങ്ങളിലും ജോലിക്കായി വരുന്നുണ്ട്. ഈ ജോലിക്കായി വരുന്ന സ്ത്രീകളിൽ അധികം ആളുകളും ജോലിക്ക് വന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു ഹിന്ദു പേരാണ്. കാരണം മുസ്ലിം പേര് പറഞ്ഞാൽ അവർക്ക് വീട്ടു ജോലിക്ക് പോലും അവസരം കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതൊക്കെ ഉത്തരേന്ത്യയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കരൺ താപ്പറിനോട് ഉദാഹരണം നിരത്തി അദ്ദേഹം ആ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഈ റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സാധാരണ പറയാറുണ്ടല്ലോ, 50% വരെ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിൽ BJP ജയിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ കഥയും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത്തരം മെജോറിറ്റി ഉള്ള മണ്ഡലങ്ങളിൽ 5-10% പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരുണ്ടെങ്കിലും ആ സീറ്റുകളെ അങ്ങ് സംവരണ സീറ്റുകളാക്കി പ്രഖ്യാപിക്കും. സംവരണ സീറ്റാവുമ്പോൾ അവിടെ മത്സരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായി അവിടെ നിന്ന് പോലും ഒരു മുസ്ലിം MLA അല്ലെങ്കിൽ ഒരു മുസ്ലിം MP ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടിൽ ചില മണ്ഡലങ്ങൾ മാറ്റിയതിൻ്റെ പേരുകൾ സഹിതം അദ്ദേഹം ഉദാഹരണമായി പറയുന്നുണ്ട്. വളരെ വിശാലമായ ഒരു അഭിമുഖമാണ്. ഞാനിത് കുറിച്ചു വെച്ചിട്ട് സംസാരിക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖം കേട്ടതിൻ്റെ ഓർമ്മകളിൽ നിന്ന് നിങ്ങളുമായി പങ്കുവച്ചതാണ്. അവസാനമായി അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ ഇന്ത്യയിൽ ജനിച്ചവരാണ്, ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്, ഈ മണ്ണിൽ തന്നെ മരിക്കുകയും ചെയ്യും. ആ പാരമ്പര്യത്തെയും ഭൂതകാലത്തെയും ഒന്നും ആർക്കും പറിച്ചു മാറ്റാനാവില്ല. അവിടെ നിശബ്ദമായി
ഈ പറഞ്ഞതുപോലെ വേദന സഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെങ്കിലും അവരൊന്നും ഈ മണ്ണിനെ വെറുക്കുന്നവരോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവരോ അല്ല എന്നാണ് ഏറ്റവും ഹൃദയപൂർവ്വമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശുഭപ്രതീക്ഷയോടെ ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യം, ഈ സംഭവങ്ങളെക്കുറിച്ച് ഹിന്ദു ദിനപത്രത്തിൽ ആർട്ടിക്കിൾ എഴുതിയപ്പോൾ ഒരുപാട് മനുഷ്യർ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും, ഒറീസയിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവർ ആ ആർട്ടിക്കിളിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പല മെയിലുകളും അയക്കുകയുണ്ടായത്രേ. അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് തങ്ങൾക്ക് ധാരണയുണ്ടെന്നും ഈ കാലവും മാറുമെന്നും ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. മനോഹരമായൊരു ഇൻ്റർവ്യൂ. അതിൻ്റെ ലിങ്ക് അതേപടി തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിശദമായി കാണാം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാം, കരൺ ഥാപ്പർ പറയുന്നതും കേൾക്കാം. പിന്നെ ആ കമൻ്റ് എഴുതിയവരോട്, ഇവിടെയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം മനുഷ്യർ, നിങ്ങൾക്കിത് കേട്ടാലും മതിയാകില്ലെന്നറിയാം, നിങ്ങളെ മതിയാക്കാനും ആർക്കുമാവില്ല.